ം പതിനേഴ് യോസഫിന്റെ ആദ്യജാതനായ മനശയുടെ ഗോത്രത്തിനും ഓഹരി കിട്ടി മനശയുടെ ആദ്യ ജാതനും ഗലയാദിന്റെ അപ്പനും ആയ മാഖിർ കൊണ്ട് അവന് ഗലയാദും വാശാന് ലഭിച്ചു മനശയുടെ ശേഷം പുത്രന്മാരായ അബിയേസറിന്റെ മക്കൾ ഹേലേക്കിന്റെ മക്കൾ അസ്രിയേലിന്റെ മക്കൾ ഷേഖേമിന്റെ മക്കൾ ഹേഫേറിന്റെ മക്കൾ ഷമീതാവിന്റെ മക്കൾ എന്നിവർക്കും കുടുംബ കുടുംബമായി ഓഹരി കിട്ടി ഇവർ കുടുംബ കുടുംബമായി യോസഫിന്റെ മകനായ മനശ്ശയുടെ മക്കളായിരുന്നു എന്നാൽ മനശയുടെ മകനായ മാഖീരിന്റെ മകനായ ഗലയാദിന്റെ മകനായ ഹേഫേറിന്റെ മകൻ ഷെലോഫഹാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാരില്ലായിരുന്നു അവന്റെ പുത്രിമാർക്ക് മഹ്ള നോവ ഹൊഗ്ള മിൽക്ക തിർസ പേരായിരുന്നു അവർ പുരോഹിതനായ ലയാസറിന്റെയും നൂന്റെ മകനായ യോശുവയുടെയും പ്രഭുക്കൻമാരുടെയും മുമ്പിൽ അടുത്ത് എന്ന് ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ഞങ്ങൾക്ക് തരുവാൻ യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവൻ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് ഒരു അവകാശം കൊടുത്തു ഇങ്ങനെ മനശയുടെ പുത്രിമാർ ർക്ക് അവന്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചതുകൊണ്ട് മനുഷ്യയ്ക്ക് ഓർതാനക്കരെ ഗിലയാതദേശവും ഭാഷാനും കൂടാതെ പത്ത് ഓഹരി കിട്ടി മനുഷ്യയുടെ ശേഷം പുത്രന്മാർക്ക് ഗലയാതദേശം കിട്ടി മനുഷ്യയുടെ അതിരോ ആ മുതൽ ഷേഹേമിന് കിഴക്കുള്ള മിഹ് മെഹാദാദ് വരെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏൻ തപ്പൂഹയിലെ നിവാസികളുടെ അടുക്കലോളം നീണ്ടുകിടക്കുന്നു കിടക്കുന്നു ദേശം മനസ്സയ്ക്കുള്ളതായിരുന്നു എങ്കിലും മനുഷ്യയുടെ അതിരിലുള്ള തപ്പൂഹ പട്ടണം എഫ്രയിമർക്ക് ഉള്ളതായിരുന്നു പിന്നെ ആ അതിര് കാനാ തോടിങ്കിലേക്ക് തോടിന്റെ കൂടി ഇറങ്ങുന്നു ഈ പട്ടണങ്ങൾ മനുഷ്യയുടെ പട്ടണങ്ങൾക്കിടയിൽ എഫ്രൈമിനുള്ളവ മനുഷ്യയുടെ അതിര് തോടിന്റെ വടക്കു കൂടി ചെന്ന് സമുദ്രത്തിങ്കിൽ അവസാനിക്കുന്നു തെക്കേ ഭാഗം എഫ്രൈമിനും വടക്ക് ഭാഗം മനുഷ്യയ്ക്കുമുള്ളത് സമുദ്രം അവന്റെ അതിരാകുന്നു അത് വടക്ക് ആശേരിനോടും കിഴക്ക് ഇസാഖാരിനോടും തൊട്ടിരിക്കുന്നു ഇസാഖാരിലും ആശേരിലും മനുഷ്യക്ക് ബെത്സയാനും അതിന്റെ അധീന നഗരങ്ങളും ഇബ്ളയാമും അതിന്റെ അധീന നഗരങ്ങളും ദോർ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും ഏൻദോർ നിവാ ളും അതിന്റെ അധീന നഗരങ്ങളും താനാക്ക് നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും മികുദോ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും ഉണ്ടായിരുന്നു മൂന്ന് മേടുകൾ തന്നെ എന്നാൽ മനുഷ്യയുടെ മക്കൾക്ക് ആ പട്ടണങ്ങളിലെ നിവാസികളെ നീക്കി നീക്കിക്കളയുവാൻ കഴിഞ്ഞില്ല കനാന്യർക്ക് ആ ദേശത്തിൽ തന്നെ പാർക്കുവാനുള്ള താൽപര്യം സാധിച്ചു എന്നാൽ ഇസ്രയേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ അവരെ നീക്കിക്കളയാതെ അവരെക്കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു അനന്തര യോസെഫിന്റെ മക്കൾ യോശുവയോട് യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്കൊരു വലിയ ജനമായി ീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നത് എന്ത് എന്ന് ചോദിച്ചു യോശു അവരോട് നിങ്ങൾ വലിയൊരു ജനം എങ്കിൽ എഫ്രയും പർവ്വതം നിങ്ങൾക്ക് വിസ്താരം പോരാത്തതാകൊണ്ട് കാട്ടുപ്രദേശത്ത് നിന്ന് പരിസ്യരുടെയും മല്ലന്മാരുടെയും ദേശത്ത് കാടുവെട്ടി സ്ഥലം എടുത്തുകൊള്ളുവിൻ എന്നുത്തരം പറഞ്ഞു അതിന് യോസെഫിന്റെ മക്കൾ മലനാട് ഞങ്ങൾക്ക് പോരാ ബെത്സയാനിലും അതിന്റെ അധീന നഗരങ്ങളിലും ജസ്രീൽ താഴ്വരയിലും ഇങ്ങനെ താഴ്വീതി പ്രദേശത്ത് പാർക്കുന്ന കനാനർക്കൊക്കെയും ഇരുമ്പ് രഥങ്ങളുണ്ട് എന്ന് പറഞ്ഞു യോശുവ യോസെഫിന് കുലമായ എഫ്ഐമ്മിനോടും മനുഷ്യോടും പറഞ്ഞത് നിങ്ങൾ വലിയൊരു ജനം തന്നെ മഹാശക്തിയുമുണ്ട് നിങ്ങൾക്ക് ഓരോഹരി മാത്രമല്ല വരേണ്ടത് മലനാട് നിങ്ങൾക്കുള്ളത് ആയിരിക്കണം അത് കാടാകുന്നു എങ്കിലും നിങ്ങളത് വെട്ടിത്തെളിക്കണം അതിന്റെ അറുതി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ കനാന്യർ ഇരുമ്പ് രഥങ്ങൾ ഉള്ളവരും ബലവാന്മാരും ആകുന്നുവെങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും